അസ്സലാമു അലൈക്കും. വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അതിലൊന്ന് നിയത്തും നിയത്തിൻ്റെ രൂപവും നിയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും. മറ്റൊന്ന് റമദാൻ മാസത്തിൽ ഒന്നാമത്തെ പത്തിൽ, രണ്ടാമത്തെ പത്തിൽ, മൂന്നാമത്തെ പത്തിൽ ഈ ഓരോ പത്തുകളിലും നമ്മൾ ചൊല്ലേണ്ട ദിക്റുകൾ അതെപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത്. മറ്റൊരു വിഷയം, നോമ്പ് തുറന്നാൽ നമ്മൾ എന്താണ് പറയേണ്ടത്. മറ്റൊരു കാര്യം, റമദാനിൽ എപ്പോഴും പതിവാക്കേണ്ട ദിക്റ് ഏതാണ്. ഇത്തരം വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ കൃത്യമായി ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം ഞാൻ നിങ്ങളിലേക്ക് നിയത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. അതായത്, നമുക്കറിയാം നോമ്പിനിക്ക് രണ്ട് ഫറളാണുള്ളത്. ഒന്ന് നിയത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നോമ്പിൻ്റെ ഒന്നാമത്തെ ഫറൽ എന്നുള്ളത് നിയത്താണ്. അപ്പോൾ എന്താണ് നിയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുമുമ്പ് എപ്പോഴാണ് നിയത്ത് വെക്കേണ്ടത്? അതായത്, നാളെ നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് മഗ്രിബിന് ശേഷം, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നാളെ സുബ്ഹിക്ക് മുമ്പായിട്ടുള്ള സമയം, ഈ സമയത്തിനിടയിലായിട്ടാണ് നമ്മൾ നിയത്ത് വെക്കേണ്ടത്. ഫറളായ നോമ്പുകൾക്ക് ഷാഫി മദ്ഹബ് പ്രകാരം അതാ ദിവസങ്ങളിലെ സുബ്ഹിക്ക് മുമ്പ് തന്നെ നിയത്ത് വെച്ചിരിക്കണം. ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്തത്, ഈ നിയത്തിൻ്റെ രൂപം എന്നുള്ളത് കൃത്യമായി പറയുകയാണ്, അതിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് നവൈത്തു സോമഹദിൻ അൻ അദായി ഫർദി റമദാനി ഹാദീസനത്തി ലില്ലാഹി താല. അതായത്, ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫറളാക്കപ്പെട്ട അദാ ആയ നോമ്പ് നാളെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ ഈ വർഷത്തെ റമദാൻ മാസത്തിലെ അദാ ആയ ഫറളായ നോമ്പ് നാളെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ ഈ വർഷത്തിലെ റമദാൻ മാസത്തിലെ ഫറളായ നോമ്പ് നാളെ അദാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റിയിടുവാൻ ഞാൻ കരുതി. ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്നുള്ളത്, പല ആളുകളും പല രൂപത്തിലായിരിക്കും മലയാളത്തിൽ നിയത്ത് വെക്കുക. അപ്പോൾ എൻ്റെ നിയത്ത് തെറ്റിപ്പോയിനോ എന്നുള്ളത് ആരും വിഷമിക്കേണ്ട. എല്ലാവരും ഈ രൂപത്തിലായിട്ടാണ് വെക്കുന്നതെങ്കിൽ എല്ലാവരുടെ നിയത്ത് ശരിയാണ്. ഏതായാലും വിഷയം കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ ഫറള് എന്നുള്ളത് നിയത്താണ്. അപ്പോൾ ഈ നിയത്ത് യഥാർത്ഥത്തിൽ വെക്കേണ്ടത് എപ്പോഴാണ്? ഈ നിയത്ത് വെക്കേണ്ടത് സുബ്ഹിക്ക് മുമ്പാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ അത്തായത്തിന് എണീറ്റ സമയത്താണ് നിയത്ത് വെക്കുന്നതെങ്കിൽ ആ നിയത്തിൽ നാളെയാണോ ഇന്നാണോ എന്ന് പറയേണ്ടത് എന്നുള്ളതാണ് പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയം. അങ്ങനെ അത്തായ സമയത്ത് എണീറ്റാണ് നമ്മൾ നിയത്ത് വെക്കുന്നതെങ്കിലും നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇന്ന് എന്നല്ല, നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ പറയേണ്ടത്. ആ വിഷയം എല്ലാവരും ഒന്ന് ക്ലിയർ ചെയ്യുക, അത് കൃത്യമായി ശ്രദ്ധിക്കുക. അത്തായ സമയത്ത് ഉണർന്ന് നിയത്ത് വെക്കുകയാണെങ്കിലും നാളെ എന്ന് തന്നെയാണ് നിയത്തിൽ പറയേണ്ടത്. അതാണ് നിയത്തുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം. രണ്ടാമത്, ഞാൻ പറഞ്ഞു നോമ്പ് തുറന്നാൽ, അതായത് എപ്പോഴും ബാങ്ക് കൊടുത്ത് എന്ന് നമുക്ക് ഉറപ്പായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ അത് ആദ്യം ഈത്തപ്പഴം കൊണ്ടാവുക, അങ്ങനെ അതൊന്ന് ലഭ്യമായില്ലെങ്കിൽ ഒരു പച്ചവെള്ളം കൊണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് നമുക്ക് മറ്റു വീടുകളിൽ കൂടുതലായി സംസാരിക്കാം. ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ നോമ്പ് തുറന്നാൽ, നോമ്പ് തുറന്നാൽ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുകയാണെങ്കിൽ ആ ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം, ഈത്തപ്പഴം കഴിക്കുന്നതിന് മുമ്പല്ല, ആ നോമ്പ് ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴം കഴിച്ചതിന് ശേഷം നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക്ക സുംതു വഅല റിസ്കിക അഫ്തർതു ഇതി ദിക്കർ നമ്മൾ പറയാം. ചില ആളുകൾ പറ്റുമെങ്കിൽ അതിനപ്പുറം കൂടിയുണ്ട്. അതായത് എന്നുള്ളതും കൂടി പറയാം. ഏതായാലും ആദ്യം പറഞ്ഞത് എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്, അല്ലാഹുമ്മ ലക്ക സുംതു വഅലാ റിസ്കിക അഫ്തർതു. ഇത് എല്ലാവരും പറയാൻ ശ്രദ്ധിക്കുക. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ലക്ക സുംതു, അല്ലാഹുവെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. വഅലാ റിസ്കിക അഫ്തർതു, നിന്റെ റിസ്കിന്റെ മേൽ തന്നെ ഞാൻ നോമ്പ് മുറിച്ചു. അത് നോമ്പ് മുറിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിന്റെ അർത്ഥം. അപ്പൊ ഇതെപ്പോഴാണ് ഈ പറയേണ്ടത്? നോമ്പ് മുറിച്ച ഉടനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ മുറിക്കുന്നതിന് മുമ്പായിട്ടല്ല പറയേണ്ടത്, നോമ്പ് തുറന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ പറയേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം നിയത്തിനെ പറ്റി പറഞ്ഞു, രണ്ടാമത് നോമ്പ് തുറന്നാൽ പറയേണ്ട ഈ ദിക്റിനെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ ഒരു വിഷയം, റമദാൻ മാസത്തിൽ നമ്മൾ എപ്പോഴും പതിവാക്കേണ്ട ഒരു ദിക്ർ, അതേതാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ ഔദു ബിക മിനന്നാർ എന്നുള്ളത്, അല്ലെങ്കിൽ വ അസ്അലുക്കൽ ജന്നത്ത വ ഔദു ബിക മിനന്നാർ എന്നും പറയാം. അല്ലാഹുമ്മ കൂട്ടി തന്നെ നമുക്ക് പറയാം, അല്ലാഹുമ്മ
ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ ഔദു ബിക മിനന്നാർ എന്നുള്ള ദിക്ർ. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വ ഔദു ബിക മിനന്നാർ. ഈ ദിക്ർ, ഈ ദിക്ർ നമ്മൾ റമദാനിന്റെ തുടക്കം മുതൽ അവസാനം വരെ മാക്സിമം സമയങ്ങളിൽ നമ്മൾ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റമദാനിൽ എല്ലാ അഞ്ച് വക്ത നമസ്കാരങ്ങൾ കഴിഞ്ഞ് നമ്മൾ ദുആ കഴിഞ്ഞ് ഈ ദിക്ർ ആദ്യം മൂന്ന് പ്രാവശ്യം പറയാം. അത് കഴിഞ്ഞ ശേഷം ഓരോ പത്തിലും പ്രത്യേകമാക്കപ്പെട്ട ദിക്ർ നമ്മൾ പറയാം. ആദ്യം ഈ ദിക്ർ എന്താണ് ഇതിൻ്റെ അർത്ഥം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അതായത് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന്, അതായത് ഇലാഹ് അള്ളാഹു മാത്രമാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. അസ്തഗ്ഫിറുല്ലാ അള്ളാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അള്ളാഹു അള്ളാഹുവേ, ഇന്നി അസ്അലുക്കൽ ജന്നത്ത, തീർച്ചയായിട്ടും ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അങ്ങനെ നിരന്തരമായി റമദാൻ മാസത്തിൽ നമ്മൾ ഈ ദിക്ർ പറയുമ്പോൾ ഒരു സമയം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെട്ടു, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് റമദാൻ മാസത്തിൽ ചെല്ലേണ്ട ഒരു ദിക്ർ. പിന്നെ ഒന്നാമത്തെ പത്തിൽ പ്രത്യേകമായി ചെല്ലേണ്ട ദിക്റാണ് അടുത്തത് പറയുന്നത്. അതായത് അല്ലാഹുമർഹംനി യാ അർഹമർ റാഹിമീൻ. ഇതാണ് അല്ലാഹുമർഹംനി യാ അർഹമർ റാഹിമീൻ. ഒന്നാമത്തെ പത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ പത്ത് എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ദിക്റാണിത്. അല്ലാഹുമർഹംനി യാ അർഹമർ റാഹിമീൻ, അല്ലാഹുമ അല്ലാഹുവേ ഇർഹംനി, നീ എനിക്ക് റഹ്മത്ത് ചെയ്യണം. യാ അർഹമർ റാഹിമീൻ, അങ്ങേറ്റം കരുണ ചെയ്യുന്നവനായ അല്ലാഹുവേ നീ എനിക്ക് കരുണ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഒരാള് വിജയിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു, അല്ലെങ്കിൽ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് നോമ്പ് നിഷ്ഠിച്ചു, ഒരുപാട് ഖുർആൻ ഓതി, ഇതൊക്കെ കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റൂ? ഇല്ല. ഇതൊക്കെ ചെയ്താൽ നമുക്ക് വിജയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കുക. അപ്പൊ അല്ലാഹുമർഹംനി യാ അർഹമർ റഹീമീൻ, ഇത് ഒന്നാമത്തെ പത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലേണ്ട ദിക്റാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമസ്കാരങ്ങൾക്ക് ശേഷം റമദാൻ മാസത്തിൽ എപ്പോഴും ചൊല്ലേണ്ട ആ ദിക്ർ നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നുള്ളത് ദുആ കഴിഞ്ഞിട്ട്. അത് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ ഒന്നാമത്തെ പത്തിൽ ഈ ദിക്ർ നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക. ഇത് നമസ്കാരങ്ങൾക്ക് ശേഷമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ദുആകൾക്ക് ശേഷം മറ്റു സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ദിക്ർ അധികമായിട്ട് ചൊല്ലാം. ഇനി രണ്ടാമത്തെ പത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ പത്ത് എന്നുള്ളത് വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത് എന്നുള്ളത് മഗ്ഫിറത്തിന്റെ പത്ത്, അതായത് പാപം പൊറുത്തു കൊടുക്കുന്ന പത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്താണ്. അപ്പൊ ഈ രണ്ടാമത്തെ പത്തില് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹുമ ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ദിക്റാണ് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത്. അതായത് അല്ലാഹുമ ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ അല്ലാഹു ഇഗ്ഫിർലി, നീ എനിക്ക് പൊറുത്തു തരണം ദുനൂബി, എന്റെ ദോഷങ്ങൾ. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ എന്റെ ദോഷങ്ങൾ എനിക്ക് പൊറത്തു തരണം. അപ്പൊ ദോഷങ്ങൾ പൊറിപ്പിക്കപ്പെടുന്ന പത്താണ് വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത്. ആ രണ്ടാമത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് ഈ ദിക്റാണ്. ഇതാണ് അള്ളാഹുമഫിർലിദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നുള്ളത് നമ്മൾ ചൊല്ലാം. മാക്സിമം എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്ര അധികരിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ പത്തിലേക്ക് എത്തുമ്പോൾ ഈ ദുആകൾക്ക് ശേഷമൊക്കെ റമദാനിൽ എപ്പോഴും ചൊല്ലുന്ന ആ ദിക്റിന് ശേഷം ഈ ദിക്ർ പറയാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ പത്ത്. മൂന്നാമത്തെ പത്ത് ഇന്റെ വിശേഷണം എന്നുള്ളത് നരകത്തിൽ നിന്നും മോചനം നൽകുന്ന പത്ത് എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ പത്തിൽ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ദിക്ർ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബുൽ അഫ്വ ഫഅഫു അന്നി. അതായത് മൂന്നാമത്തെ പത്തില് കൂടുതലായിട്ട് നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്ർ ഇതാണ്. ഏതാണ്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബുൽ അഫ്വ ഫഅഫു അന്നി. എല്ലാവരും അത് കൃത്യമായി ശ്രദ്ധിക്കുക, പല ആളുകളും പറയുമ്പോൾ തെറ്റിപ്പോവും. ഇതാണ് നമ്മൾ കൂടുതലായി ചെല്ലേണ്ട ഒരു ദിക്ർ. ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹുമ അള്ളാഹുവേ ഇന്നക്ക അഫുവിൻ, നീ എന്താണ്? മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്. മാപ്പ് നൽകുന്നു എന്ന് മാത്രമല്ല, തുഹിബുൽ അഫുവ, മാപ്പ് നൽകലിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അള്ളാഹു അങ്ങേയറ്റം പൊറത്തു കൊടുക്കുക എന്നുള്ളതിനെ വലിയ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഫഅഫു അന്നി അള്ളാഹുവേ എനിക്ക് മാപ്പ് നൽകണം. ഈ ഒരു ദിക്ർ ഇൻഷാ അള്ളാ, ഈ ഒരു ദുആ നമ്മൾ മാക്സിമം അധികരിപ്പിക്കണം. അതുമാത്രമല്ല മൂന്നാമത്തെ പത്തിൽ മറ്റൊരു ദിക്ർ കൂടി നമ്മൾ അധികരിപ്പിക്കണം. ഏതാണ്? അല്ലാഹുമ്മ അഅ്തികിനീ മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. ഏതാണ്? അല്ലാഹുമ്മ അഅ്തികിനീ മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ.
അള്ളാഹുമ അള്ളാഹുവേ ആഴ്ത്തിക്കിനി, നീ എന്നെ മോചിപ്പിക്കണം മിനിന്നാർ നരകത്തിൽ നിന്ന്. വഅദ്ഖിൽനി ജന്നത്ത വഅദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണം അൽ ജന്നത്ത സ്വർഗത്തിലേക്ക്. യാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ. അപ്പോ ഈ പറഞ്ഞ രണ്ട് ദിക്റും മൂന്ന് മൂന്ന് വട്ടം ചൊല്ലാം. അത് നമസ്കാരങ്ങളെ ദുആകൾക്കൊക്കെ ശേഷം മൂന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലാം. ഇതൊക്കെ പറയേണ്ട ചെല്ലുന്നവരെപ്പോഴാണ് റമദാനിൽ എപ്പോഴും പറയുന്ന നമ്മൾ ആദ്യം ചൊല്ലി ദിക്റുണ്ടല്ലോ, ഏതാണ്? അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത്ത വഔദു ബിക മിനന്നാർ. ഈ ദിക്റിന് ശേഷമാണ് ഇത് നമ്മൾ ചൊല്ലേണ്ടത്, നമസ്കാരങ്ങളുടെ ദുആകൾക്ക് ശേഷം. അങ്ങനെയാണ് നമ്മുടെ നാടുകളിലൊക്കെ മഹത്വക്കളൊക്കെ പതിവാക്കി കൊണ്ടുവരുന്ന രീതി. ഇനി നമുക്ക് മറ്റൊഴിവ് കിട്ടുന്ന എല്ലാ സമയങ്ങളും നമുക്ക് ഈ ദിക്റുകൾ മാക്സിമം അധികരിപ്പിക്കാം. അങ്ങനെ അധികരിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ്, ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഒന്ന്, നോമ്പിന്റെ നിയത്ത്, അതുപോലെ നിയത്തിന്റെ രൂപം, അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങൾ. അതുപോലെ നമ്മൾ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ആ നോമ്പ് തുറന്നാൽ പറയേണ്ട ദിക്ർ, അതുപോലെ റമദാനിൽ എപ്പോഴും പറയേണ്ട ദിക്ർ, ഓരോ പത്തിലെയും ദിക്ർ, അതിൻ്റെ അർത്ഥങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇതുപോലെ കാര്യങ്ങൾ വളരെ ലളിതമായ രൂപത്തിൽ ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. നമുക്കൊരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് വസീദ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.